നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 83. ഓം ഗം ഗണപതയേ നമ ഓം സം സരസ്വതേ സ്വാഹ ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ശ്രീരംഗനാഥശർമ്മണേ നമ നാരായണ 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 ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 83. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, ചിലപ്പോൾ ഈ പാർട്ട് 1, 2, 3 എന്ന് എഴുതണതിൽ ചില തെറ്റുകൾ വരാം. പക്ഷേ അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, എന്ത് ചെയ്താൽ മതി, ഒന്ന് ചെക്ക് ചെയ്യുക അതിൽ എവിടുന്ന് തുടങ്ങണു എന്നുള്ളത്. ഞാൻ ശരിക്കും പറയാറുണ്ട്, അതായത് അധ്യായം ശ്ലോക നമ്പർ എന്നത് തുടങ്ങണു തുടങ്ങും അല്ലേ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് കണ്ടിന്യൂഷൻ കിട്ടാം. അപ്പോൾ എൻ്റെ ചെറിയ തെറ്റുകൾ നിങ്ങൾ സദയം പുറത്ത് കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുക കേൾക്കുക. പിന്നെ ഇത് വായിക്കുന്നവർ അല്ല കേൾക്കുന്നവർ അറ്റ്ലീസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഒരു കമൻസ് ഇടുക. അപ്പോൾ എനിക്കറിയാം ആരാ ആണ് എന്താണെന്നുള്ളത്. കാരണം ഇതൊരു കുടുംബമാണ്, ഭാഗവത ഭക്തദാസ കുടുംബമാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ ഉദ്ദേശം എന്താ, സാധാരണക്കാർക്ക് ആധ്യാത്മികതയുടെ തീവ്രത എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കലാണ്. അനുകരണ ഭക്തിയല്ല ഇവിടെ, ഇവിടെ ഭക്തി അവരവരുടെ ഹൃദയപത്മത്തിൽ തന്നെ വർദ്ധിക്കാൻ തുടങ്ങണം. എന്നാലാണ് ആശങ്കകൾ അകന്ന് ഒരു തരത്തിലുള്ള ആങ്സൈറ്റിക്കും ഇടം കൊടുക്കാതെ കൊണ്ട് സംതൃപ്തമായ ഒരു ജീവിതം നമ്മൾക്ക് നയിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇന്ന് നമ്മൾക്ക് 6-ാം അധ്യായം കഴിഞ്ഞു, ഇനി 7-ാം അധ്യായം തുടങ്ങണം. പ്രഥമസ്കന്ധത്തിൽ 7-ാം അധ്യായം തുടങ്ങുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 7-ാം അധ്യായം. ശൗനകാവാച നിർഗതേ നാരദേ സൂതാ ഭഗവാൻ ബാധരായണ ശ്രുതവാംസ്തദഭിപ്രേതം തദക്കിം അകരോത് വിഭു. വായിച്ചത് ശ്രദ്ധിക്കുക. കിം അകരോത് വിഭു, നിർഗതേ നാരദേ സൂതാ ഭഗവാൻ ബാധരായണ ശ്രുതവാംസ്തദഭിപ്രേതം തദക്കിം അകരോത് വിഭു. അതിൻ്റെ വാക്കർത്ഥം പറയാം. ശ്രീ നാരദ മുനി പോയപ്പോൾ, നിർഗമിച്ചപ്പോൾ, അല്ലയോ സൂത, മഹിമയുള്ളവനായ വ്യാസർ നാരദമുനിയുടെ അഭിപ്രായത്തെ കേട്ടുവല്ലോ. അനന്തരം തത്വം അറിഞ്ഞിരിക്കുന്ന അദ്ദേഹം, അപ്പോൾ ഇവിടെ വിഭു വിഭു എന്നൊരു വാക്ക് വരും. ആ വിഭു എന്നുള്ളതിനർത്ഥം തത്വം അറിഞ്ഞിരിക്കുന്നവൻ എന്നാണ്. തത്വം അറിയാതെ കണ്ട ഈണത്തിൽ വായിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഏതൊരു ഗ്രന്ഥവും, രാമായണം, ഭാഗവതം, വാട്ട് എവർ ഇറ്റ് മേ ബി, ഈണത്തിനല്ല പ്രസക്തി. നമ്മൾ എന്ത് തത്വം മനസ്സിലാക്കി അത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടോ, നമുക്ക് ഗുണമുള്ള, ഇല്ലെങ്കിൽ വെറുതെ നിഷ്ഫലം ഫലമില്ലാത്തൊരവസ്ഥയിലാവും നമ്മൾ. അപ്പോൾ തത്വം പറഞ്ഞിരിക്കുന്ന അദ്ദേഹം എന്ത് ചെയ്തു, ഇതാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയാം. ശൗനകൻ പറഞ്ഞു ഉത്തരം. ഹേ സൂത, നാരദ മഹർഷി പോയതിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കേട്ടറിഞ്ഞ വ്യാസർ എന്തു ചെയ്തു? ഭാഗവതം ശ്രവിക്കുന്ന പരീക്ഷത്തിൻ്റെ ഉൽപ്പത്തിയെ പറയാൻ വേണ്ടി ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെ സംഹരിച്ച അശ്വത്ഥാമാവിന് കിട്ടിയ ദണ്ഡത്തെയാണ് ഈ 7-ാം അധ്യായത്തിൽ പറയുന്നത്. അതിൻ്റെ ഉപോത്ഘാതമായിട്ട് നാരദാഗമനത്തിന് ശേഷമുണ്ടായ കാര്യം കേൾപ്പാൻ ശൗനകൻ ആഗ്രഹിച്ചു, ശൗനകാദികൾ ആഗ്രഹിച്ചു. അപ്പോൾ
പിന്നെ ആദ്യത്തെ ശ്ലോകം സൂത അല്ല ശൗനക ഉവാച. ഇനി രണ്ടാമത്തെ ശ്ലോകം സൂത ഉവാച. ബ്രഹ്മനദ്യാം സരസ്വത്യാം ആശ്രമ പശ്ചിമേതടേ ശമ്യപ്രാസയിതി പ്രോക്ത ഋഷീണാം സത്രവർദ്ധന. ബ്രഹ്മനദ്യാം സരസ്വത്യാം ആശ്രമ പശ്ചിമേതടേ ശമ്യപ്രാസയിതി പ്രോക്ത ഋഷീണാം സത്രവർദ്ധന. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ, ബ്രഹ്മനദിയായ സരസ്വതി നദിയിൽ പടിഞ്ഞാറേ തടത്തിൽ ഋഷികളുടെ സത്രത്തെ വർദ്ധിപ്പിക്കുന്നതും സമ്യപ്രാസം എന്നു പേർ പറയട്ടതുമായ ആശ്രമമുണ്ട്. അതാണ് വാക്കിൻ്റെ അർത്ഥം. ഇനി അതിനെ നമ്മൾക്ക് ഭാവാർത്ഥത്തിൽ പറയുമ്പോൾ, ബ്രഹ്മാവാകുന്ന ദേവതയോടുകൂടിയ സരസ്വതി നദിയിൽ, അതായത് ബ്രഹ്മാവ് ആരാണ്? പിന്നെ അല്ല, സരസ്വതി സൃഷ്ടിച്ചു, പക്ഷെ അതിൽ കാമം തോന്നിയതാണ്, അപ്പോൾ എങ്ങനെയായാലും കൺസോർട്ടായിട്ട് മാറി. അപ്പോൾ ബ്രഹ്മാവാകുന്ന ദേവതയോടുകൂടിയ സരസ്വതി നദിയിൽ പടിഞ്ഞാറേ കരയിൽ സത്രം എന്ന കർമ്മം നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നതും, നിരന്തരം എപ്പോഴും സത്ര. അപ്പോൾ അതിന് ഫലം എന്താണ്ടായത്? സത്രത്തിൽ കരി കരി കരിനറം വന്നു, കറുത്തു, എല്ലും കോല എല്ലും കോല ആയി എന്നല്ലാണ്ട് മോക്ഷം കിട്ടിയില്ല എന്ന്. അപ്പോൾ സത്രമല്ല ആവശ്യം. സത്രം അത് ഇപ്പം ആരെന്നോട് എന്ത് പറഞ്ഞാലും ഞാനിതിൽ നിൽക്കണം, വ്യാസർ പറഞ്ഞാലും ഞാൻ നിൽക്കണം, പറഞ്ഞ വിഷയമാണ്. അപ്പോൾ ആ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നതും ശമ്യപ്രാസം എന്ന് പേരുള്ളതുമായ ഋഷികളുടെ ആശ്രമമുണ്ട്, ഒരു പ്രസ്താവന. എന്നിട്ട് മൂന്നാമത്തെ ശ്ലോകം, തസ്മിൻ സ്വ ആശ്രമേ വ്യാസോ ബദിരീഷണ്ഡ മണ്ഡിതേ ആസാനോ ആസാനോ അവ ഉപസ്പൃശ്യ പ്രണിതദ്യൂ മനസ്വയം. തസ്മിൻ സ്വ ആശ്രമേ വ്യാസോ ബദരീഷണ്ഡ മണ്ഡിതേ ആസനോ അവ ഉപസ്പൃശ്യ പ്രണിതദ്യൂ മനസ്വയം. എന്താത്? ബദരീമരങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ബദരീഷണ്ഡ മണ്ഡിത ബദരീമരങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ആ തൻ്റെ ആശ്രമത്തിൽ ഇരിക്കുന്ന വ്യാസർ ജലത്തെ ഉപസ്പർശിച്ചിട്ട്, ജലം തൊട്ട് സ്വയം തന്നെ താനേ തന്നെ മനസ്സിനെ പ്രണിധാനം ചെയ്തു. അതായത് ജലം ഉപസ്പർശിക്കുക എന്ന് പറഞ്ഞാൽ കണ്ണിൽ മുട്ടാ തലയിൽ തെളിച്ചാൽ കുളിച്ചു എന്നാണ്, അല്ലെങ്കിൽ ശരീരശുദ്ധി വരുത്തി എന്നാണ്. താന്ത്രികമാണത് ഒരു ചടങ്ങ്. അപ്പോൾ ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയുമ്പോൾ, ഈ ബദരി എന്നുണ്ടെങ്കിൽ എലന്ത മരം എന്നാണ് പറഞ്ഞത്, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇനി എനിക്കറിയില്ല എലന്തക്കായ എന്നൊക്കെ പറയും, അറിയില്ല, ഞാൻ അറിയാത്തത് ഞാൻ തള്ളില്ല, എനിക്ക് വയ്യ, തള്ളാൻ വയ്യ. അപ്പോൾ ബദരീഷണ്ട വണ്ടിതാ എലന്ത എന്ന മരങ്ങൾ നിറഞ്ഞിരിക്കുന്നതിനാൽ അധിക ഭംഗിയോടുകൂടിയ തൻ്റെ സ്വന്തം ആശ്രമത്തിൽ വ്യാസർ ശരീരശുദ്ധി ചെയ്ത ശേഷം മനസ്സിനെ അടക്കി ധ്യാനത്തിലിരുന്നു. അതാണ്, മനസ്സിനെ അടക്കണം. മനസ്സിനെ അടക്കാനാണ് ഈ ധ്യാനം. ധ്യാനം ഭഗവാനെ പ്രാപിക്കലാണ്, അതിനാദ്യം മനസ്സിനെ അടക്കാൻ അറിയണം, അതിനാണ് ഈ പ്രാണായാമം. അപ്പോൾ ഇതൊരു സയൻസാണ്, അല്ലാണ്ട് ഇതൊരു അന്ധവിശ്വാസമല്ല. ആര് ചെയ്യണോ അവർക്ക് ഫലമുണ്ട്. ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ സഹോദരൻ ഇത് ഫോളോ ചെയ്താൽ, പ്രാണായാമം ചെയ്താൽ അയാൾക്ക് അതിൻ്റെ ഫലമുണ്ട്. ഒരു മുസ്ലിം സഹോദരനാണെങ്കിൽ അയാൾക്കും അതിന് ഫലമുണ്ട്. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഹിന്ദുവായിട്ടും കാര്യമില്ല, ഫലമില്ല, അങ്ങനെയാണ്. അപ്പോൾ അതായത് മനസ്സിനെ അടക്കി ധ്യാനത്തിലിരുന്നു. സമാധിനാനുസ്മര തദ്വിജേഷ്ഠിതം, സമാധി കൊണ്ട് മുകുന്ദൻ്റെ പ്രവൃത്തികളെ ഓർത്തറിയുക എന്ന് നാരദർ പറഞ്ഞ വിധം ധ്യാനിപ്പാനായി മനസ്സിനെ ചലിപ്പിക്കാതെ നിർത്തി എന്ന് സാരം. ഇതറിയണം. ഞാൻ കണ്ണടച്ചിരുന്നിട്ട് നാളെ എന്താ ചെയ്യുക, അങ്ങനെ വിചാരിക്കരുത്, നാളെ ഒന്നും ചെയ്യാനില്ല, ഇന്നത്തെ കഴിയട്ടെ. അപ്പോൾ
സമാധിനാനുസ്മര തദ് വിജേഷ്ഠിതം. സമാധി കൊണ്ട് ധ്യാനിച്ചിട്ട് ഈശ്വരൻ്റെ വിഭൂതികളെപ്പറ്റി സ്മരിക്കുക. കണ്ണിങ്ങനെ അടച്ചിട്ട് കൃഷ്ണ 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 കൃഷ്ണ, കൃഷ്ണൻ്റെ ജനനം. അതിന് മുമ്പ് വസുദേവർക്ക് മഹാവിഷ്ണു ചതുർബാഹുവായിട്ട് എന്തൊക്കെ പറഞ്ഞു കൊടുത്തു, അത് ദഹം ചെയ്യണു. അങ്ങനെ യമുനാ നദിയുടെ അവിടെ പോകുമ്പോൾ അനന്തൻ കുട പിടിക്കണു, വെള്ളം മാറി നിൽക്കണു. അങ്ങനെ ഗോകുലത്തിലെത്തി യശോദമ്മയുടെ അവിടെ ഒരു കുട്ടി കിടക്കണു, അതിനെ അതിൻ്റെ അടുത്ത് കിടത്തി ആ കുട്ടീനെ എടുത്തിങ്ങോട്ട് പോരുന്നു. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ധ്യാനിക്കുക, എത്രത്തോളം അറിയും അത്രത്തോളം. അല്ലാണ്ട് എനിക്ക് വീടൊന്ന് പുതുക്കണം, കാറൊന്ന് വാങ്ങണം, നടക്കില്ല മക്കളെ. അതിന് നിങ്ങൾക്ക് പ്രവർത്തിക്കാം, വേണ്ടെന്ന് പറയില്ല. പക്ഷെ ആ പ്രവൃത്തി കൂടി ഈശ്വരീയമായാൽ കാര്യം നേടും. പരമശ്രമുണ്ടോ? കാരണം ഓരോ ജന്മവും ഞാനും നിങ്ങളും ചോദിച്ചു വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് ഏറ്റക്കുറച്ചിലുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഭഗവാനല്ല, പിന്നെന്താ? നമ്മുടെ പൂർവ്വ ജന്മാന്തര വാസനകളാണ് ഗുണത്തെയും ദോഷത്തെയും തരുന്നത്. അപ്പോൾ ഇനി അങ്ങനെയുള്ള അമളികൾ പറ്റാതെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ വീറും വാശിയോടും കൂടി ഭാഗവത തത്വങ്ങളെ ഉൾക്കൊള്ളുന്നതായിരിക്കണം ജീവിതത്തിൻ്റെ ലക്ഷ്യം, എന്നാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ ഇവിടെ പറഞ്ഞു, സമാധി കൊണ്ട് മുകുന്ദൻ്റെ പ്രവൃത്തികളെ ഓർത്തറിയുക എന്ന് നാരദർ പറഞ്ഞ വിധം ധ്യാനിപ്പാനായി മനസ്സിനെ ചലിപ്പിക്കാതെ നിർത്തി എന്ന് സാരം. അപ്പോൾ മനസ്സിനെ ചലിപ്പിക്കാതെ നിർത്തിയാൽ മാത്രമേ ഭാഗവതം പഠിച്ചാൽ പഠിയുള്ളൂ, ഇല്ലെങ്കിൽ പഠിയില്ല. അടുത്ത ശ്ലോകം 4. ഭക്തിയോഗേന മനസ്സി സമ്യക് പ്രണഹിതേ അമലേ അപശ്യൽ പുരുഷം പൂർവം മായാം ച തദുപാശ്രയം തത് ഉപാശ്രയം. ഭക്തിയോഗേന മനസ്സി സമ്യക് പ്രണഹിതേ അമലേ അപശ്യൽ പുരുഷം പൂർവം മായാം ച തദുപാശ്രയം. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ, ഭക്തിയോഗം കൊണ്ട് നിർമ്മലമായും, ഭക്തിയോഗം ഉണ്ടായാലേ നിർമ്മലാവുള്ളൂ, വേണ്ടും വിധം ഉറപ്പിക്കപ്പെട്ടു വരയ്ക്കുന്ന മനസ്സിൽ ഒന്നാമതായിട്ട് ഈശ്വരനെയും, പുരുഷം എന്ന് പറഞ്ഞാൽ പുരുഷൻ ഈശ്വരൻ അതായത് ജീവൻ, അവനാകുന്ന ആശ്രയത്തോടു കൂടിയ, അതായത് ഈശ്വരൻ്റെ ഈശ്വരനെ ആശ്രയിച്ചു കൊണ്ട് മായയെയും കണ്ടു മായേനെ കാണാൻ പറ്റും, അതിൽ കുടുങ്ങാണ്ടിരുന്നാൽ മതി. അപ്പോൾ ഭാവാർത്ഥം പറയുമ്പോൾ കുറച്ച് ക്ലിയറാവും. ഭക്തിയോഗത്താൽ കാമരാഗാദി ദോഷങ്ങൾ നീങ്ങി. എപ്പോഴും പറയേണ്ട ഒരു പ്രശ്ന കാര്യമാണിത്. ഭക്തിയോഗം, യോഗം എന്ന് പറഞ്ഞാൽ ഒന്നാവുക എന്നാണ്. അപ്പോൾ ഭക്തിയോഗം, ഭഗവാനും ഭക്തനും ഭക്തിയും ഒന്നാവലാണ്. അപ്പോൾ നമ്മുടെ ഒരു സെൽഫ് ഐഡൻറ്റിറ്റി ഇല്ല, അതാണ് അഹങ്കാരമില്ല എന്ന് പറയാൻ കാരണം. അഹം എന്ന് പറഞ്ഞാൽ ഞാനാണെന്ന് അർത്ഥം. എന്നാൽ അത് വ്യവഹാരദശയിലെടുക്കും, വാക്കാർത്ഥത്തിലെടുക്കരുത്. എൻ്റേതായിട്ടൊന്നുമില്ല, എൻ്റെ ഉള്ളിൽ ഈശ്വരനുണ്ട്, എനിക്കുള്ളതൊക്കെ ഈശ്വരൻ്റെയാണ്. അതാണ് ഞാൻ ഈശ്വരനെ നടത്തി കൊണ്ടുപോകണമെന്ന് പറയരുത്. ഞാൻ അമ്പലത്തിലെ പ്രസിഡൻ്റാണ്, ഞാൻ ട്രസ്റ്റിയാണ്. നോ, ദാറ്റ് വിൽ നോട്ട് അപ്ലൈ ഇൻ ഭാഗവതം. ഭാഗവതത്തിലെ ട്രസ്റ്റുണ്ട്, വിശ്വാസിക്കാം, വിശ്വസിക്കണം, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് ഭക്തി കാമരാഗാദി എക്സെട്ര എക്സെട്ര, കാമ ക്രോധ മത മത്സര ലോഭം, ഇത് വെച്ചിട്ട് ഭാഗവതം പഠിക്കരുത്. അപ്പോൾ പരിശുദ്ധമായി ഇളക്കമില്ലാത്ത ചിത്തം നിലച്ചപ്പോൾ ആദ്യം അതിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന പരപുരുഷനെയും പിന്നെ അവനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന മായയെയും കണ്ടു. ഈ നിഴലാണ് മായ, അതാണ് നിഴലിൽ നോക്കി കളിക്കരുത് എന്ന് പറയരുത്. പറയണത് നിഴലിൽ ചവിട്ടിയാൽ നമുക്ക് വേദനിക്കുമോ? ഇല്ല. അപ്പം മായയുടെ പ്രഭാവം നമ്മൾക്ക് ഏൽക്കില്ല. ഇത് പറയാതെ കൊണ്ട് ഇതിങ്ങനെ വായിച്ചു പോയിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ
കാമരാഗാദിദോഷങ്ങൾ നീങ്ങി പരിശുദ്ധമായി ഇളക്കമില്ലാത്ത ചിത്തം നിലച്ചപ്പോൾ ആദ്യം അതിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന പരമപുരുഷനെയും പിന്നെ ആ പരമപുരുഷനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന മായയെയും കണ്ടു എന്ന് പറയുന്നു. അയലോകത്തെ മായയല്ല. അഞ്ചാമത്തെ ശ്ലോകം, യയാ സമ്മോഹിതോ ജീവ ആത്മാനം ത്രിഗുണാത്മകം പരോ അഭി മനുതേ അനർത്ഥം തത്കൃതം ച അഭിഭത്യതേ. യയാ സമ്മോഹിതോ ജീവ ആത്മാനം ത്രിഗുണാത്മകം പരോ അഭിമനുതേ അനർത്ഥം തത്കൃതം ച അഭിബദ്ധ്യതേ. ജീവൻ പരമാത്മാവ് തന്നെ എങ്കിലും, ജീവൻ പരമാത്മാവ് താൻ എങ്കിലും യാതൊന്നാൽ ഏറ്റവും മോഹിക്കപ്പെട്ടുവോ? അപ്പോൾ മായലായി. മോഹമില്ലാണ്ടിരുന്നാൽ പരമാത്മ ചൈതന്യമാണ്. നമ്മൾക്കൊരു വ്യക്തിക്ക് എന്തെങ്കിലും ആഗ്രഹാഭിലാഷങ്ങളുണ്ട്, അപ്പം നിങ്ങൾ ഈ വാക്കാർത്ഥം കൊണ്ട് എന്നെ ക്രൂശിക്കാൻ പറ്റരുത്, എന്നോട് ചോദ്യം ചോദിക്കാൻ പറ്റരുത്. എന്താ പിന്നെ എന്തിനാണ് ജീവിക്കണതെന്നുള്ളത്? ജീവിക്കണത് ജന്മാന്തര സുഹൃത ദുരിതങ്ങൾ അനുഭവിക്കലാണ്. അപ്പം അതിനേക്കാൾ കൂടുതൽ ഈശ്വരോപാസന ചെയ്ത് പുനരഭിജനനം പുനരഭിമരണം ഇല്ലാത്തൊരവസ്ഥയെ പ്രാപിക്കാനുള്ള ഊർജസ്വലമായ ഒരു ജീവിത രീതി അഡോപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ധർമ്മം അധർമ്മം എന്താണ് എന്നുള്ളത് അറിയണം. അതിനാണ് പുരാണങ്ങൾ വായിക്കണം. അതെപ്പോൾ വായിക്കണം? 8, 10, 12 വയസ്സിൽ. 8, 10, 12 വയസ്സിൽ പുരാണങ്ങളും ഇതിഹാസങ്ങളും പഠിച്ചാൽ ആ വ്യക്തി പിന്നെ തെറ്റ് ചെയ്യില്ല. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾക്ക് തെറ്റ് ചെയ്യണം. രാഷ്ട്രബോധം എത്ര ആൾക്കുണ്ട്? രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ട്. രാഷ്ട്രീയത്തിൻ്റെ നിലനിൽപ്പ് ബിരിയാണിയിലും ഡ്രിങ്ക്സിലാണിപ്പോൾ, അല്ലാന്ന് പറയാൻ സമ്മതിക്കില്ല. രാഷ്ട്രബോധമുണ്ടോ? നിങ്ങൾക്ക് മാർക്സിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കാം, പിന്നെ ഏത് വേണമെങ്കിലും വിശ്വസിക്കാം, പക്ഷെ രാഷ്ട്രബോധം വേണം. രാഷ്ട്ര നശിച്ചാൽ നമ്മൾക്ക് നിലനിൽപ്പുണ്ടോ? നമ്മൾ നിൽക്കുന്ന കാലടിയുടെ അടിയിലുള്ള മണ്ണളകി പോയാൽ അതിന് നമ്മൾ കാരണക്കാരാവാൻ പാടുമോ? അപ്പം മറ്റുള്ളവനെ തകർക്കണമെന്നുള്ള മനസ്സ് വന്നാൽ തെറ്റിപ്പോയി. അതാണ് കാമക്രോധ മത മത്സര ലോഭം. നമ്മളെവിടെ ജന്മം കൊണ്ടു ആ രാജ്യത്തിനോട് കൂറുണ്ടായിരിക്കണം. അത് വന്നവരാണെങ്കിലും ശരി, ഇവിടെ ഉള്ളവരാണെങ്കിലും ശരി, കൂറില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഭാഗവതത്തിനോടും ഭഗവാനോടും കൂറുണ്ടെങ്കിലേ ഭാഗവതം പഠിച്ച മാതിരിയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ജീവൻ പരമാത്മാവ് തന്നെ എങ്കിലും യാതൊന്നിനാൽ ഏറ്റവും മോഹിക്കപ്പെട്ട് ആത്മാവിനെ മൂന്ന് ഗുണങ്ങളോടുകൂടിയവനായിട്ട് ധർമ്മം അല്ല എന്താ പറയുക, പിന്നെ എന്താ പറയുക, സാത്വികം രാജസം താമസം, അതാണ് ഈ ത്രിഗുണങ്ങൾ. അപ്പോൾ പിന്നെ ഗുണങ്ങളോടുകൂടിയവനായിട്ട് വിചാരിക്കുന്നു. എന്ത്? അവയാൽ ത്രിഗുണങ്ങളാൽ ചെയ്യപ്പെടുന്ന അനർത്ഥത്തെയും പ്രാപിക്കുന്നു. പ്രകൃതിയുടെ ഗുണമാണ് സാത്വികം രാജസം താമസം. അപ്പോൾ തമോ ഗുണത്തിനെയും രജോ ഗുണത്തിനെയും മാറ്റി നിർത്താൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അപ്പോഴാണ് നമ്മൾ സാത്വിക ഗുണനിധികളാവുക. അതെങ്ങനെയാണ്? പരിശ്രമിക്കണം. പരിശ്രമിക്കാണ്ട് എങ്ങനെയാണ്? അതിനാണ് സജ്ജന സംസർഗം, പുരാണ പാരായണം, ഇതിഹാസ പാരായണം, അതിലെ ഉള്ള തത്വങ്ങൾ നമ്മൾ ജീവിതത്തിലേക്ക് പകർത്തണം. അപ്പോൾ അനർത്ഥത്തെയും പ്രാപിക്കുന്നു. ആ അനർത്ഥമാണ് മായ മനുഷ്യയിലെ. അപ്പോൾ ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയുമ്പോൾ കുറച്ച് ക്ലിയറാവും. സത്വം രജസ് തമസ് എന്ന മൂന്ന് ഗുണങ്ങളെയും അതിക്രമിച്ചിരിക്കുന്ന ജീവൻ രക്ഷപ്പെടും. പരമാത്മാവ് തന്നെയാകുന്നുവെങ്കിലും ഈശ്വരനെ ആശ്രയിച്ചിരിക്കുന്ന മായയുടെ ആവരണ ശക്തിയാൽ മറയ്ക്കപ്പെട്ടവനായപ്പോൾ, നോക്കൂ, മായയുടെ ആവരണശക്തിയാൽ മറയ്ക്കപ്പെട്ടവനായപ്പോൾ സ്വരൂപത്തെ അറിയാത്തവനായിട്ട്, സ്വഭാവം എന്താണ്, സ്വരൂപം, സ്വരൂപം ആത്മാവിൻ്റെ രൂപം എന്താണെന്നറിയാത്തവനായിട്ട്, ത്രിഗുണങ്ങളുടെ സ്വരൂപത്തോടുകൂടിയവനായിട്ട് താൻ എന്ന് തെറ്റായിട്ട് ധരിക്കുന്നു. ഇതിന് മോഹമെന്ന് പേർ. മോഹം എന്ന് പറഞ്ഞെന്താ? സത്യവസ്തുവിനെ കാണാതെ കണ്ട് തെരിയ,
സത്യവസ്തു എന്താ? ആത്മാവ്. അതെവിടെയാ? അവരവരുടെ മനസ്സിൽ. അല്ലാണ്ട് എവിടെ പോയാലും എനിക്ക് നിമ്മതി കിട്ടുക എന്ന് ചോദിച്ചിട്ട് കണ്ട അമ്പലത്തിലൊക്കെ ഇറങ്ങിക്കയറിയുണ്ടായില്ല. ഇതിൽ പറയാത്ത ചില കാര്യങ്ങൾ ഗുരുമുഖത്തു നിന്നും മനസ്സിലാക്കണം. അതിനാണ് ഈ ബാലാഗ്രശതവാഗസ വിസ്തരസ ഏകോ ജീവ എന്നുള്ള പ്രമാണമൊക്കെ പറയണത്. പിന്നെ അതിൽ പറയുന്നുണ്ട് വേറെ, ഭഗവൻ ഭൂതഭാവേശാജ്ഞജാനേ ഹിതമാത്മനാ ത്വമേവ സഞ്ചിന്ത്യ വിഭോ ഹിതം മേ കർത്തുമർഹസി. ആദർശ പ്രാർത്ഥനയാണ്. ഇതൊന്നും അറിയണ ഭാഗവതത്തിൽ ഇതൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചിട്ട് വിഷമിപ്പിക്കരുത് മനുഷ്യയിലെ. അപ്പോൾ ത്രിഗുണങ്ങളുടെ സ്വരൂപത്തോടു കൂടിയവനാണ് താൻ ഇന്ന് തെറ്റായിട്ട് ധരിക്കുന്നു. തെറ്റിദ്ധാരണയാണൊക്കെ. ഇതിന് മോഹമെന്ന് പേർ. ഇത് നിമിത്തം വാസ്തവത്തിൽ കർത്താവ് ഭോക്താവ് എന്ന സ്ഥിതി ഇല്ലാതിരിക്കെ ഞാൻ കർത്താവ് ഗുണദോഷങ്ങളെ അനുഭവിക്കുന്നവൻ എന്നീ വിധം ഭാവനകൾ നിമിത്തമുണ്ടാകുന്ന ഈ ഭാവനകളാണ്. അവൾ എൻ്റെ ഭാര്യയായിരുന്നെങ്കിൽ, അവൻ എൻ്റെ ഭർത്താവായിരുന്നെങ്കിൽ, ഇങ്ങനെയുള്ള വിചാരങ്ങൾ നമ്മൾ നാരായണിയും വായിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഭാഗവത രാമായണം ഒരു ചുക്കും ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോൾ ഞാൻ ചിലവരോട് സംസാരിക്കുമ്പോൾ, കല്യാണം കഴിഞ്ഞ 42 വർഷമായി. ഇപ്പോൾ എൻ്റെ ഞാനിപ്പോൾ ഈ നവംബർ 1 43 വർഷമായി. അപ്പോൾ എൻ്റെ ഒരു സഹപാഠി അല്ലെങ്കിൽ എൻ്റെ സെയിം പ്രായമുള്ള ഒരാൾ എന്നോട് പറയാണ്, രാജൻ സാറിനറിയോ എനിക്ക് ആദ്യം അമേരിക്കയിലേക്ക് പോകാനൊരു ചാൻസ് ഉണ്ടായി കല്യാണം കഴിഞ്ഞിട്ട്. അതെന്തുകൊണ്ടും നടന്നില്ല. അത് നടന്നിരുന്നെങ്കിൽ എനിക്ക് ഇത്ര പ്രശ്നമുണ്ടായിരുന്നില്ല. ബട്ട് ദി ബ്ലഡി ഹെൽ എനിക്കറിയില്ല ഈ അപ്പോൾ അത് നടക്കാത്ത കാര്യം നടക്കാതെ കൊണ്ടിരുന്നിട്ടും ഓരോരുത്തരുടെ ഒപ്പം പൊറുക്കുമ്പോൾ, അവൻ്റെ ഒപ്പം കിടക്കുമ്പോഴും അവൻ്റെ മക്കളെ പ്രസവിക്കുമ്പോഴും എന്തെല്ലാം പൊരുത്തക്കേടുണ്ടോ അതൊക്കെ മാറിയിരുന്നു. ആദ്യത്തെ ആളെ അത് സ്വപ്നം കാണുകയാണെങ്കിൽ ഗോ ടു ഹെൽ എന്ന് പറയാണ്ട് എനിക്ക് നിവർത്തില്ല. കാരണം ചക്കിക്കൊത്ത ചങ്കരൻ എന്നൊരു പ്രമാണമുണ്ട്. ഒരാൾ വിവാഹം കഴിച്ചാൽ അവൾ നമ്മുടെ ഡെസ്റ്റിനിയാണ്. ആ ഡെസ്റ്റിനിയെ നമ്മൾ മാനിക്കണം. കൊതിച്ചതോ വിധിച്ചതോ, കൊതിച്ചത് കിട്ടില്ല, വിധിച്ചതേ കിട്ടുള്ളൂ. അതിനെ മഹാലക്ഷ്മിയായിട്ട് കാണാൻ നമ്മളെ കൊണ്ട് സാധിച്ചാൽ മതി, നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ ഏതോ ഒരു മൂദേവീനെ കല്യാണം കഴിക്കാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചിട്ടാണും, ഏതോ ഒരു ദുഷ്ടപരസുകാരുടെ കല്യാണം കഴിക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് കരയുന്ന സ്ത്രീയും മായാമോഹത്തിലാണ്. അപ്പം അവരവർക്കുള്ള ആളുകളിലുള്ള ഗുണം. പക്ഷെ ഇന്ന് ഒരു വാട്സപ്പ്, 45 വയസ്സായ ഒരു അമ്മ ജയിലിൽ കിടക്കുന്ന മകന് കഞ്ചാവ് കൊണ്ട് കൊടുക്കുമ്പോൾ പിടിക്കപ്പെട്ടു എന്നാണ് ന്യൂസ്. അമ്മയുടെ ഫോട്ടോ ഇട്ടുണ്ട്. സാമാന്യം ആരോഗ്യവും ഒക്കെ ഉണ്ടവർക്ക്, കണ്ടാൽ ഒരു പ്രൗഢയാണ്. അപ്പോൾ അവരുടെ ജീവിത രീതി എന്തായിരിക്കും? വിത്ത് ഡ്യൂ റെസ്പെക്റ്റ്. അപ്പോൾ നമ്മുടെ സമൂഹം ഇതേപോലെയുള്ള ഓട്ടപാത്രങ്ങളാണെങ്കിൽ അവർ അങ്ങനെ ഓട്ടപാത്രമാവാൻ കാരണം എന്താ? ഭാഗവതും രാമായണവും മഹാഭാരതവും ഭഗവത്ഗീതയൊന്നും അവർ പഠിച്ചിട്ടില്ല. അവർ ചിലപ്പോൾ വളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നുണ്ടാവും. ആ പ്രാർത്ഥന എവിടെ എത്തുന്നില്ല. ഇതാണ് സത്യം. 45 വയസ്സായ സ്ത്രീയുടെ മകൻ ജയിലിൽ കിടക്കുമ്പോൾ ആ ജയിലിൽ പോയിട്ട് അയാളെ കണ്ടിട്ട് കഞ്ചാവ് കൊടുക്കാൻ വേണ്ടി കൊടുക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് സ്ഥിതി എന്താ? നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. നമ്മൾക്കൊക്കെ വരാവുന്ന ഒരവസ്ഥ. അപ്പോൾ ഇവിടെ ഭാവനകൾ നിമിത്തമുണ്ടാകുന്ന അനർത്ഥത്തെ പ്രാപിക്കുന്നതിനെയും വ്യാസർ സാക്ഷാത്തായി കണ്ടറിഞ്ഞു. കൊണ്ടറിയലിൻ്റെ മുമ്പേ കണ്ടറിയലാണ്. കണ്ടറിഞ്ഞിട്ട് തിരുത്തിയിട്ടില്ലെങ്കിൽ കൊണ്ടറിയും. അനുഭവിക്കുന്ന അർത്ഥം. അടുത്ത ശ്ലോകം 6. അനർത്ഥോപശമം സാക്ഷാൽ ഭക്തിയോഗമധോക്ഷജേ ലോകസ്യ അജാനതോ വിദ്വാം ചക്രേ സാത്വത സംഹിതാം. അനർത്ഥോപശമം സാക്ഷാൽ ഭക്തിയോഗമധോക്ഷജേ
ലോകസ്യ അജാനതോ വിദ്വാൻ ചക്രേ സാത്വത സംഹിതാം. എന്താണ് അർത്ഥം പറയാം? അറിഞ്ഞവൻ, അറിഞ്ഞവനെയാണ് വിദ്വാൻ എന്ന് പറയുക. അപ്പം എങ്ങനെയാണ് 3-4 വയസ്സിൽ പാട്ട് പാടുന്ന കുട്ടീനെ വിദ്വാൻ എന്ന് പറയുക? ചൈൽഡ് പ്രൊഡിജി, പ്രൊഡിജി എന്നെന്തൊക്കെ പറയും, അതൊന്നും അല്ല. ഓക്കെ അല്ലേ? ഇപ്പോൾ ബാബു കുട്ടൻ 7 വയസ്സായ ആൾ, ആൾ വിദ്വാൻ, വിദ്വാൻ എന്ന് പറയാനല്ല പറയേണ്ട, പൂർവ്വജന്മം ഭാഗ്യം ചെയ്ത ആൾ, അതൊരു കാരി ഫോർവേഡാണ്. ഇപ്പം അയാൾ സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ട് സൗത്ത് ആഫ്രിക്കേനെ ഇളക്കി മറിച്ചു എന്നാണ്. അതുകൊണ്ട് അയാൾ JCB ആയിട്ട് പോയതല്ല, പാട്ടുപാടി എല്ലാവരും സന്തോഷിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ വാക്കാർത്ഥം ഭാവാർത്ഥം കൂടിയിട്ട് വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ അർത്ഥം പറയണു, അറിഞ്ഞവൻ അറിവില്ലാത്ത ലോകത്തിൻ്റെ അനർത്ഥത്തെ ഇല്ലാതെയൊക്കെ ഉണ്ടാക്കുന്നു അല്ലേ. ലോകത്തിൽ അറിഞ്ഞവരുണ്ട്, അറിയാത്തവരുണ്ട്. അറിഞ്ഞവൻ സ്വാർത്ഥത്തിനായിട്ട്, സ്വാർത്ഥതയ്ക്ക് വേണ്ടി, കാശിന് വേണ്ടിയിട്ട് അറിവ് വിൽക്കരുത്, അതാണ് ഭാഗവതം പറയുന്നത്. അതാരും മനസ്സിലാക്കിയിട്ടില്ല. എന്തിനും ഏതിനും ഫീസ് വേണം അല്ലേ. ഐശ്വര്യ പൂജ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ചീട്ടെടുക്കണം. ചീട്ടെടുക്കാൻ പറ്റില്ല എന്നാൽ അത് ഭാഗവതത്തിൽ പറയുന്നുണ്ടോ? ഇല്ല. അപ്പം ഭാഗത്തിൽ പറയുന്നതാണോ നടത്തുന്നത്? അല്ല. 365 ദിവസത്തിൽ ഒരു ദിവസം വളക്ക് പൂജ ചെയ്താൽ ഐശ്വര്യം ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ തെറ്റ്. ഞാനതിൽ വിശ്വസിക്കുന്നില്ല. അതറിഞ്ഞ മഹാനുഭാവൻ എൻ്റെ ഗുരുനാഥൻ ചെറുശ്ശേരി ആർ കൃഷ്ണ, പിന്നെ കരുണാകരൻപിള്ള സാറ് പറഞ്ഞു, എടാ ചെറുക്ക, നീയെ പ്രൊഫഷണലായിട്ട് പോകണ്ട, അമേച്ചറായിട്ടിരുന്നാൽ മതി. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം ഇത്ര മാത്രം, കണ്ടറിയാൻ നിൽക്കരുത്. അപ്പോൾ അറിഞ്ഞവൻ അറിവില്ലാത്ത ലോകത്തിൻ്റെ അനർത്ഥത്തെ ഉപശമിക്കുന്നതായ വിഷ്ണുവിലുള്ള, അവിടെ വിഷ്ണു എന്നുള്ളതിന് അധോക്ഷജന്ന, അധോക്ഷജന്മ വിഷ്ണു എന്നാണ് അർത്ഥം. അകക്കൊണ്ണുകൊണ്ട് കാണണ്ട എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, അകത്തിരിക്കുന്നവൻ. അതിനാണ് അന്തര്യാമി സർവജീവഗുഹാശയ കൂടസ്ഥൻ എന്നൊക്കെ പറയാം. അപ്പോൾ സാക്ഷാത്തായ ഭക്തിയോഗത്തെയും കണ്ടു, ഭഗവാനെ കണ്ടു എന്നല്ല പറഞ്ഞത്, ഭക്തിയോഗത്തെയും കണ്ടു, ഭാഗവതത്തെ എന്നിട്ട് കണ്ടു, എന്നിട്ട് എന്ത് ചെയ്തു? സാത്വത സംഹിതാം, ഭാഗവതത്തെ ഉണ്ടാക്കി. ഭാഗവതത്തെ ഉണ്ടാക്കി എന്ന് തന്നെയാണ് പറഞ്ഞത്, ഭാഗവതത്തെ ഉണ്ടാക്കി. സാത്വത സംഹിതാം, സത്വഗുണങ്ങളുടെ സംഹിതയാണ് ഭാഗവതം സംഹിത. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയണു, അനർത്ഥങ്ങളെ നശിപ്പിക്കുന്ന വിഷ്ണുവിനെ കുറിച്ചുള്ള ഭക്തിയോഗത്തെയും കണ്ടു, ഇവയെല്ലാം ഹൃദയകമലത്തിൽ കണ്ടറിഞ്ഞ വ്യാസർ ഈ വിധം അറിയാതെ സംസാരത്തിൽ കിടന്ന് വലയുന്ന ജനങ്ങൾക്ക് വേണ്ടി ഭാഗവതത്തെ നിർമ്മിച്ചു. അപ്പോൾ സംസാരത്തിൽ കിടന്ന് വലയുന്ന ജനങ്ങൾക്ക് വേണ്ടി ഭാഗവതത്തെ നിർമ്മിച്ചു എന്ന് ഏതെങ്കിലും ഒരു ആചാര്യൻ സ്റ്റേജിൽ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളതുകൊണ്ട് ഭാഗവതം പഠിക്കണം നിർബന്ധമായി എന്ന് പറഞ്ഞിട്ടുണ്ടോ? കമ്മിറ്റിക്കാർ കഴിവില്ലാത്തൊരു 10 ആൾക്ക് ഈ ഭാഗവത ഗ്രന്ഥം വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഇനി അതിൻ്റെ, അപ്പോൾ ഇനി അതിൻ്റെ ഈ മേൽ കാണിച്ച 3 ശ്ലോകങ്ങൾ കൊണ്ട് ഭാഗവതാർത്ഥം ചുരുക്കി കാണിച്ചു. എന്താണ് അത്? എങ്ങനെയെന്നാൽ, വിദ്യാശക്തി കൊണ്ട് മായയെ നിയമിക്കുന്നവനും, വിദ്യാശക്തി കൊണ്ട് മായയെ നിയമിക്കുന്നവനും, മറവില്ലാത്ത സ്വരൂപാനന്ദത്തോടു കൂടിയവനും, എല്ലാം അറിഞ്ഞവനും, എല്ലാറ്റിനും ശക്തമായിരിക്കുന്നവൻ ആരോ അവൻ ഈശ്വരൻ. എല്ലാറ്റിനും കഴിവ് ആശ്രയം ഉള്ളവനാണ് ഈശ്വരൻ, ഭഗവാൻ. അല്ലാണ്ട് ഞാൻ ഭഗവാൻ രാജഗോപാൽ എന്ന് പറഞ്ഞ 10 ആൾ എന്നെ എടുത്ത് പൊന്തിച്ചാൽ ഞാൻ പറഞ്ഞു, ഏയ് താഴെ ഇറക്കൂടോ, എനിക്ക് വേണ്ടാന്ന് പറയണം ഞാൻ. അപ്പോൾ എൻ്റെ ആസനത്തിൽ ആല് മുളച്ചാൽ എനിക്ക് തണലാന്ന് ഞാൻ വിചാരിക്കരുത്. അപ്പോൾ ചിലവർ കുട പിടിക്കാണ്ടാവും, ചിലവർ ആലവട്ടം പിടിക്കാണ്ടാവും. വേണ്ട, അത് നമ്മൾക്ക് പറ്റിയതല്ല. അതോടാണ് പറഞ്ഞത്. അപ്പോൾ
ഈശ്വരനെ ആശ്രയിച്ചിരിക്കുന്നവൻ മായയാൽ മറയ്ക്കപ്പെട്ട സ്വരൂപത്തോടുകൂടിയവനാകയാൽ ഞാൻ സുഖി ദുഃഖി എന്നിങ്ങനെ മോഹത്തോടുകൂടിയവൻ ആരോ അവൻ ജീവൻ. ഞാൻ ബ്രഹ്മമാണ് എന്ന് പറയുന്നവൻ സുഖം അനുഭവിക്കണം. ഞാൻ ജീവനാണ്, ഞാൻ പാപിയായ ഒരു ജീവനാണ് എന്ന് പറഞ്ഞാൽ അവൻ ദുഃഖിയാണ്. എന്നിങ്ങനെ മോഹത്തോടുകൂടിയവൻ ആരോ അവൻ ജീവൻ. ആ ജീവന് ഈശ്വരനിൽ ഭക്തിയുണ്ടാകുമ്പോൾ സ്വസ്വരൂപം ഇതാണെന്ന് അറിവുണ്ടാവും. എന്താ സ്വസ്വരൂപം? അഹം ബ്രഹ്മാസ്മി തത്വമസി അയമേവ ബ്രഹ്മം പ്രജ്ഞാനം ബ്രഹ്മ. അപ്പോൾ ജീവൻ മുക്തനായി. ഇങ്ങനെ ബന്ധമോക്ഷങ്ങളുടെ സ്വരൂപത്തെ ബോധിപ്പിച്ച്, ബന്ധത്തിൻ്റെ കാരണം എന്താണ്? മോക്ഷത്തിൻ്റെ ബന്ധമോക്ഷങ്ങളുടെ സ്വരൂപത്തെ ബോധിപ്പിച്ച് പ്രാണികളെ ജനനമരണ ക്ലേശങ്ങളിൽ നിന്ന് ഉയർത്തിവിടുന്നത് തന്നെ ഭാഗവതധർമ്മം. ഭാഗവതധർമ്മം എന്താ? വിഷമം അനുഭവിക്കുന്ന പ്രാണികളെ ആനന്ദം അനുഭവിക്കുന്ന പ്രതലത്തേക്ക് ഉയർത്തലാണ്. അല്ലാണ്ട് ഒരു അരമണിക്കൂറിന് നാദസ്വരം കൊണ്ടിട്ട് ഫ്ലാഷ് ഓഫ് പാരീസിൻ്റെ രുക്മിണീനെ എടുത്ത് നടക്കലല്ല. അതേമാതിരി അവതാരത്തിന് കുറച്ച് മിഠായി എറിഞ്ഞത് കൊണ്ടോ രുക്മിണി സ്വയംവരത്തിന് പുടവ പൂജിച്ചത് കൊണ്ടോ കുട്ടികളില്ലാത്തവർക്ക് സന്താനഗോപാലെന്ന കഥ പറയുമ്പോൾ പറന്നറച്ചത് കൊണ്ടോ ആയില്ല. ഭാഗവതധർമ്മം പറഞ്ഞ് മനസ്സിലാക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം, നാളെ കാണാം.